ഹായ് എല്ലാവർക്കും, ഡാനി ആൻഡ് അന്നാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയുമായിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണിത്, പരിപ്പ് തക്കാളി കറി. ചോറിനെല്ലാം ഒഴിച്ചു കൂട്ടാവുന്ന ഒരു കറിയാണിത്. ഇത് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. അതിനു മുന്നേ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഈ കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻസ് പരിപ്പും തക്കാളിയും തന്നെയാണ്. വളരെ കുറച്ച് ചേരുവകൾ ചേർത്ത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ബൗൾ പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ്. കറി ഉണ്ടാക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് വേണമെങ്കിൽ നമുക്കിത് കുതിർത്ത് വെക്കാവുന്നതാണ്. കുതിർത്ത് വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സവോള ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൗഡർ ഐറ്റംസ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് കറിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. മീഡിയം ഫ്ലെയിം സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം ഇതിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. പരിപ്പ് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. വേവ് കുറവുള്ള പരിപ്പാണെങ്കിൽ പരിപ്പും തക്കാളിയും നമുക്ക് ഒരുമിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായി കുക്ക് ചെയ്തെടുക്കാം. പരിപ്പും തക്കാളിയും എന്തുവരുന്ന സമയം കൊണ്ട് നമുക്ക് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനായി ഒരു ബ്ലെൻഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ബൗൾ തേങ്ങ ചേർത്ത് കൊടുക്കാം. കാൽ ടേബിൾ സ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകത്തിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ലാത്തവർക്ക് കുറച്ച് ജീരകം ചേർത്താൽ മതിയാകും. ജീരകം ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് അല്പം വെള്ളം ചേർത്ത് നമുക്ക് നന്നായി അരച്ചെടുക്കാം. ഇതുപോലെ നമുക്ക് അരച്ചെടുക്കാം. പരിപ്പ് നന്നായി വെന്തോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം ഈ അരച്ചെടുത്ത മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഈ അരച്ചെടുത്ത മിക്സ് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ജാറിലേക്ക് അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം.
നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് തക്കാളി കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമുക്കിനി ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അതിനായി ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ കടുകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കറിയൊന്ന് നന്നായി ഇളക്കിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. അടുത്ത ദിവസം പുതുപുത്തൻ റെസിപ്പിയുമായി കാണാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാൻ മറന്നു പോകരുത്. Thank you for watching.